പാതുവായിലി വിശുദ്ധ അന്തോണീസ് ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ ഇന്നും അത്ഭുത പ്രവർത്തനമെന്ന് പ്രകീർത്തിക്കപ്പെടുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ് നല്ല സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലാണ് അന്തോണി ജനിച്ചത് മാമൂദിസ പേര് ഫെർഡിനാൻഡ് എന്നായിരുന്നു പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ആദ്യം അഗസ്റ്റീനിയൻ സന്യാസാശ്രമത്തിലാണ് ചേർന്നതെങ്കിലും അക്കാലയളവിൽ രക്തസാക്ഷിത്വം വരിച്ച അഞ്ച് ഫ്രാൻസിസ്കൻ വൈദികരുടെ ശമസംസ്കാരത്തിൽ പങ്കെടുത്തതോടെ അഗസ്റ്റീനിയൻ സഭ വിട്ട് ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്ന് തൻ്റെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഒരു പുരോഹിതനായി മതമർദ്ദനം നടക്കുന്ന ആഫ്രിക്കയിലാണ് തൻ്റെ ആഗ്രഹപ്രകാരം ആദ്യ വർഷം അദ്ദേഹം മിഷൻ പ്രവർത്തനം നടത്തിയത് അവിടെ നിന്ന് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ കൊടുങ്കോ കൊടുങ്കാറ്റുണ്ടായതിനാൽ കപ്പൽ ഇറ്റലിയിലാണ് ചെന്നെത്തിയത് ഒരിക്കലൊരു പട്ടാഭിഷേക ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ആൻ്റണി അവിചാരിതമായി തിരുപ്പട്ട പ്രസംഗം പറയാൻ നിയോഗിതനായി അത് ശ്രവിച്ച അധികാരികൾ വരെ അദ്ദേഹത്തിൻ്റെ പ്രസംഗ ചാതു ചാരു ചാതുരിയിൽ ആകർഷിക്കപ്പെട്ടു ഇറ്റലിയിലെ മുഴുവൻ ആശ്രമങ്ങളിലും പള്ളികളിലും പ്രസംഗിക്കാനുള്ള നിയോഗം ആന്റണിയെ അവരെ ഏൽപ്പിച്ചു ആരുമില്ലാത്ത സമയങ്ങളിൽ പക്ഷികളോടും മത്സ്യങ്ങളോടും അവൻ വചനം പങ്കുവച്ചിരുന്നു എന്നും അവൻ്റെ അവ അവൻ്റെ പ്രസംഗം സാഹൂതം ശ്രവിച്ചിരുന്നുവെന്നുമുള്ള വലിയ അത്ഭുതം ഏറെ പ്രസിദ്ധമാണ് ദൈവസ്നേഹം പ്രകീർത്തിച്ച ആ നാവ് ഇപ്പോഴും അഴുകാതിരിക്കുന്നുവെന്നത് അവൻ്റെ പ്രസംഗ ചാതുര്യെ സ്വർഗം അംഗീകരിച്ചു എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവാണല്ലോ ഒരിക്കൽ പ്രസംഗിക്കാൻ ഒരു ഒരുക്കി വെച്ചിരിക്കുന്ന കുറിപ്പുകൾ ആരോ മോഷ്ടിച്ചുവെന്നും പ്രസംഗ ഭീതിയിലായ ആൻ്റണിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്നപോലെ അത് മോഷ്ടിച്ചവനെ ഊരി പിടിച്ച വാളുമായി ആരോ തടഞ്ഞുവെച്ചതിനാൽ പ്രസംഗക്കുറിപ്പ് തിരികെ കിട്ടിയെന്ന ഒരു കഥയും പ്രചാരത്തിലുണ്ട് അതിനാൽ അന്നു മുതൽ ഇന്നുവരെ വസ്തുക്കൾ നഷ്ടപ്പെട്ടാൽ അന്തോണിസ് കുണ്ണിവാളൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുന്ന ഭക്തി ഇന്നും പ്രചുര പ്രചാരത്തിലുണ്ട് ആരുമില്ലാത്ത സമയത്ത് പരിശുദ്ധ കന്യകാമറയത്തിൻ്റെ സാന്നിധ്യത്തിൽ കൊച്ചുണ്ണിയോയുമായി കളികളിൽ ഏർപ്പെട്ടിരുന്നതായി ദൃശ്യ ദൃക്സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അതിനാലാണ് ഉണ്ണിയേശുവിനെ കൈകളിലെന്തിക്കൊണ്ടുള്ള പ്രതിമകളും പണങ്ങളും പ്രചുരപ്രചാരത്തിലായത് മുപ്പത്താറാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുമ്പോൾ പള്ളിമണികൾ താനേ മുഴുങ്ങിക്കൊണ്ടിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ സ്നേഹഭാചനങ്ങളായ കുട്ടികൾ ദർശനം ലഭിച്ചാലെന്ന പോലെ ഞങ്ങളുടെ പിതാവ് വിശുദ്ധ ആന്റണി മരിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു അത്രേ ഇവയും ഈ ദൃശ്യമായ മറ്റു പല അസാധാരണ അത്ഭുത കഥകളും അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായി എഴുതപ്പെട്ടിട്ടുണ്ട് ഏതായാലും പിറ്റേ വർഷം തന്നെ അദ്ദേഹത്തെ വിശുദ്ധനിന്ന് നാമകരണം ചെയ്തു അധികം താമസിയാതെ വേദപാരംഗതനിന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ജീവിത നൈർമ്മല്യത്തിൻ്റെ പ്രതീകമായി ഒരു ലില്ലിപ്പൂര സാന്നിധ്യം കൂടെ അദ്ദേഹത്തിന്റെ പ്രതിമയിൽ ആലേഖനം ചെയ്തു കാണുന്നു